വെൽക്കം ടു മാത്സ് ടീച്ചർ. ഹായ്. ഒമ്പതിലെ വൃത്തങ്ങൾ സർക്കിൾസ് എന്നുള്ള പാഠത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിന്റെ അവസാന ഭാഗത്തിലേക്ക് ബിന്ദുക്കളും വൃത്തങ്ങളും അഥവാ പോയിന്റ്സ് ആൻഡ് സർക്കിൾസ്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യം, ഒരു വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വര, അല്ലെ, ടു പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു ഒരു ലൈന്, ആ ലൈനിനെ നമ്മൾ കോഡ് അഥവാ ഞാൻ എന്നാണ് പറഞ്ഞത്. ഞാനുമായി ബന്ധപ്പെട്ട പല നിയമങ്ങളും തത്വങ്ങളും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തിരിച്ചുള്ളൊരു കാര്യമാണ്. അതായത് ഒരു വര വരച്ച് ആ വരയുടെ രണ്ടറ്റങ്ങളിൽ കൂടി കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാമോ? ആ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ചെറിയ ക്ലാസ്സിൽ ഒരു പോയിന്റ് ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാമോ, വരയ്ക്കാമോ, അങ്ങ് വരയ്ക്കാൻ കഴിയുമെങ്കിൽ എത്ര എണ്ണം വരയ്ക്കാം, ചെറിയ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഇപ്പൊ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന സർക്കിൾസ് വരയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം എത്ര സർക്കിൾസ് വരയ്ക്കാം, എത്ര വൃത്തങ്ങൾ വരയ്ക്കാം. ഈ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പോയിന്റിൽ കോമ്പസ് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ സർക്കിൾ ഒന്ന് വരയ്ക്കാം. ഇനിയോ ഈ കോമ്പസ് മാറ്റി വെച്ച് നമുക്ക് ഇഷ്ടം പോലെ വരച്ചോളൂ. ഇത് കംപ്ലീറ്റ് ചെയ്താൽ നമുക്കൊരു സർക്കിൾ കിട്ടും, ഇല്ലേ? ഇനി ഈ ഇതേ റേഡിയസ് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടോ? ഇല്ല, റേഡിയസിന് മാറ്റം വരുത്താം, കൂട്ടാം കുറയ്ക്കാം. എങ്ങനെയായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇതേ പോയിന്റിൽ കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സർക്കിൾസ് വരയ്ക്കാം. അത് റേഡിയസ് കുറച്ചിട്ടും വരയ്ക്കാം. അപ്പൊ നമ്മൾ ഇങ്ങോട്ടൊക്കെ വരയ്ക്കാം. ഒരു പോയിന്റിലൂടെ നമുക്ക് അനേകം വൃത്തങ്ങൾ വരയ്ക്കാം. നമുക്കിനി ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ്, ഒരു വര വരച്ച് അതിന്റെ രണ്ടറ്റങ്ങളിൽ കൂടി കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാമോ എന്നുള്ളതാണ്. ശരിക്കും ഒരു വര വരയ്ക്കുക എന്ന് പറയുമ്പോ രണ്ട് പോയിന്റ്സ് യോജിപ്പിച്ചല്ലേ ഒരു വര വരയ്ക്കാം, അല്ലെ? അപ്പൊ നമ്മൾ രണ്ട് പോയിന്റ്സ് യോജിപ്പിച്ചിട്ടാണ് ഒരു വര വരയ്ക്കുക. അപ്പൊ നമ്മളൊരു വര വരയ്ക്കുന്നു. ഞാനൊരു വര വരച്ചു, ഇതാണ് ഇതിന്റെ എൻഡ് പോയിന്റ്സ്, അല്ലെ? ഇപ്പൊ ഇത് രണ്ട് ബിന്ദുക്കളാണ്, ഈ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചൊരു വരയാണിത്. അപ്പൊ ഇതില് നമുക്ക് ഈ രണ്ട് പോയിന്റിലൂടെ പോകുന്ന ഒരു വൃത്തം വരയ്ക്കാമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ രണ്ട് പോയിന്റ്സ് നമുക്ക് വേണം പേര് കൊടുക്കാം, എയും ബിയും. അപ്പൊ എയിലൂടെയും ബിയിലൂടെയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാമോ? ഇവിടെ നിങ്ങൾ തന്നെ പറയും അത് നമുക്ക് ഒരു വൃത്തം വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാന്ന് പറയും, ഈ രണ്ട് പോയിന്റിന്റെയും മിഡ് പോയിന്റ് അല്ലെങ്കിൽ ഈ രണ്ട് പോയിന്റ്സ് യോജിപ്പിച്ച വരയുടെ മിഡ് പോയിന്റ് എടുത്താൽ, മധ്യബിന്ദു എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കോമ്പസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അതിന്റെ മിഡ് പോയിന്റ് നമുക്ക് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പോയിന്റിൽ വെച്ച് ഈ രണ്ട് ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാം എന്ന് നിങ്ങൾ പറയും, അല്ലെ? നിങ്ങൾക്ക് വേഗം കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഈ രണ്ട് പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം നമുക്കിങ്ങനെ വരയ്ക്കാം, അല്ലേ? ഇതാണ് പോയിന്റ്, ഇൻഡ്യൂസ് ചെയ്തപ്പോഴാണ് വ്യത്യാസം വന്നത്. ഓക്കെ, ഉണ്ടല്ലോ. ഇപ്പൊ ഈ രണ്ട് പോയിന്റിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു വരയുടെ രണ്ട് അറ്റങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു വൃത്തം നമ്മൾ വരച്ചു. അപ്പൊ അവിടെ ആ വൃത്തം വരയ്ക്കാൻ ഈ വൃത്തത്തിന്റെ സെന്റർ, അല്ലെ, സെന്റർ എവിടെയാണ് എടുത്തത്? ഈ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ നേരെ മിഡ് പോയിന്റ് ആയിട്ട് എടുത്തത്, അതായത് മധ്യബിന്ദു ആയിട്ടാണ് എടുത്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഈ രണ്ട് പോയിന്റിലൂടെ കടന്നു പോകുന്ന വേറെ വൃത്തങ്ങൾ വരയ്ക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിന്റെ അല്ലെങ്കിൽ ആ വൃത്തത്തിന്റെ കേന്ദ്രം എവിടെയായിരിക്കണം? അതല്ലേ നമുക്ക് അറിയേണ്ട, കേന്ദ്രം അറിഞ്ഞാലല്ലേ അവിടെ വെച്ച് നമുക്ക് ഈ രണ്ട് പോയിന്റിലൂടെ വൃത്തം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കത് കണ്ടെത്താൻ എന്താ മാർഗം? രണ്ട്, അതായത് എയിൽ നിന്നും ബിയിൽ നിന്നും ഒരേ അകലത്തിലുള്ള ഒരു പോയിന്റ് ആയിരിക്കണം, അല്ലേ? എയിൽ നിന്നും ബിയിൽ നിന്നും ഒരേ അകലത്തിലുള്ള ഒരു പോയിന്റ് എടുത്ത് നമുക്ക് വൃത്തം വരയ്ക്കാൻ പറ്റും. അവിടെ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് എയിലേക്കും ബിയിലേക്കും ഒരേ അകലമാണ് വൃത്തത്തിന്റെ ആരം, അല്ലെ, റേഡിയസ് ഓഫ് ദി സർക്കിൾ. അപ്പൊ നമുക്ക് ഈ ഒരേ അകലത്തിലുള്ള ബിന്ദുക്കൾ കണ്ടെത്തിയാൽ ആ ബിന്ദുക്കൾ കേന്ദ്രമായി നമുക്ക് എയിലൂടെയും ബിയിലൂടെയും കടന്നു പോകുന്ന വൃത്തങ്ങൾ വരയ്ക്കാം. എങ്ങനെ ബിന്ദുക്കൾ കണ്ടെത്തും? അത് നമുക്കൊരു നമ്മള് സമപാർശ്വ ത്രികോണം ഐസോസെൽസ് ട്രയാംഗിൾ എന്നുള്ള ഐഡിയ പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? ഇപ്പൊ എയിൽ നിന്നും ബിയിൽ നിന്നും ഒരേ അകലത്തിൽ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്താൽ അതൊരു സമപാർശ്വ ത്രികോണം ഐസോസെൽസ് ട്രയാംഗിൾ ആയിരിക്കും. ആ ഒരു ആശയത്തിൽ നിന്ന് നമുക്കിത് വരച്ചുകൂടെ. അപ്പോ ആ ഐസോസെൽസ്
ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണം അല്ലേ. ഈ ത്രികോണത്തിന്റെ പ്രത്യേകത ഈ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് അല്ലേ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. അപ്പൊ ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും എന്നുള്ള ഒരു ആശയം നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതേ ആശയം നമുക്ക് ഇവിടെ കിട്ടും ചെയ്യാൻ പറ്റും. എങ്ങനെയാ? നമുക്ക് എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ്. ഇതാ ഞാൻ ഇവിടെ ഒരു ചാകം വരച്ചു, ആരൊന്നും നോക്കിയിട്ടില്ല. അതേ ആരത്തില് നമ്മൾ ഇതിനെ ജോയിൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇത് രണ്ടുകൂടി മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടും ഇല്ലേ. ഈ പോയിന്റിൽ നിന്ന് നോക്കിയ എയിലേക്ക് ബിയിലേക്കും എയിലേക്കും ഒരേ അകലം ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇങ്ങനെ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അല്ലേ, ഇങ്ങനെ നമുക്കൊരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വരച്ചാൽ അത് എയിലൂടെയും ബിയിലൂടെയും കടന്നു പോകുന്ന ഒന്നായിരിക്കും അല്ലെ. ഇനി നമുക്ക് വേറെ ഒരെണ്ണം വരയ്ക്കാം. എയിൽ നിന്നും ബിയിൽ നിന്നും ഒരേ അകലത്തിൽ നമ്മൾ ഇങ്ങനെ വരച്ചു. ഇപ്പൊ രണ്ടോട് മീറ്റ് ചെയ്ത പോയിന്റ് ഇതാ. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എയിലേക്കും ബിയിലേക്കും ഒരേ അകലമായിരിക്കും നമ്മൾ വരച്ചു കഴിഞ്ഞാല്, ഈ സർക്കിൾ വരച്ചു കഴിഞ്ഞാല് ഈ എയിലൂടെയും ബിയിലൂടെയും കടന്നു പോകും അല്ലേ. ഇനി നമുക്ക് ഇവിടെ താഴോട്ട് മാത്രം ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ നമ്മളിവിടെ താഴോട്ട് ഈ ഒരു വരയുടെ എ ബി എന്ന വരയുടെ താഴോട്ട് നമുക്ക് എയിലൂടെയും ബിയിലൂടെയും കടന്നു പോകുന്ന അനേകം വൃത്തങ്ങൾ വരയ്ക്കാൻ പറ്റും. ഇത് ഇതേ ആശയം നമുക്ക് മേലോട്ടും എടുത്തൂടെ. ഇപ്പൊ നമ്മള് ഇവിടെ ഒരു ചാപം വരച്ചു, അതേ റേഡിയസ് ഇവിടെ വരച്ചു അല്ലേ. ഇത് ഈ പോയിന്റ് മാർക്ക് ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് എയിലും ബിയിലും ഒരേ അകലം ഉണ്ടാവുക. ഇത് നമുക്ക് ഇങ്ങനെ ഒരു വൃത്തം വരയ്ക്കാം. അങ്ങനെ ഇവിടെ ഒന്നേ വരയ്ക്കാൻ പറ്റുള്ളൂ അല്ല, ഇഷ്ടം പോലെ വരയ്ക്കാം അല്ലെ. ഇപ്പൊ എന്താ ഇവിടെ ഇവിടെ മാർക്ക് ചെയ്തു ഒരേ അകലത്തിൽ. ഇപ്പൊ ഇവിടെ വെച്ച് നമുക്ക് എയിലൂടെയും ബിയിലൂടെയും കടന്നു പോകുന്ന വൃത്തങ്ങൾ വരയ്ക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ട് പോയിന്റിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു വരയുടെ രണ്ടറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന എത്ര വൃത്തങ്ങൾ വരയ്ക്കാം? അനേകം വൃത്തങ്ങൾ വരയ്ക്കാം. ആ വൃത്തങ്ങളുടെയൊക്കെ കേന്ദ്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഓരോന്നിന്റെയും സെന്റർ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇപ്പൊ നമ്മളിവിടെ ഈ കുറെ പോയിന്റ്സ് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എയിൽ നിന്നും ബിയിൽ നിന്നും ഒരേ അകലത്തിൽ കുറെ പോയിന്റ്സ് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ പോയിന്റ്സിനെയൊക്കെ നമ്മൾ യോജിപ്പിച്ച് വരച്ചാൽ എന്താ കിട്ടാ? ഇങ്ങനെ ഒരു വര കിട്ടും. ഈ വരയുടെ പ്രത്യേകത എന്താണ്? ഈ വരയുടെ പ്രത്യേകത എന്താണ്? ഈ ലൈനിന്റെ പ്രത്യേകത നോക്കൂ. നമ്മളിപ്പോ ഇവിടെ അടയാളപ്പെടുത്തിയ ഓരോ പോയിന്റ്സ് യോജിപ്പിച്ച് നമുക്ക് ഓരോ ഐസോസെലിസ് ട്രയാങ്കിൾസ് വരയ്ക്കാം, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണങ്ങൾ വരയ്ക്കാം അല്ലേ. ഓരോ സമപാർശ്വ ത്രികോണങ്ങൾ വരയ്ക്കാം. ഇങ്ങനെ നമ്മൾ കുറെ സമപാർശ്വ ത്രികോണങ്ങൾ വരയ്ക്കാം. ഈ സമപാർശ്വ ത്രികോണത്തിന്റെ രണ്ട് തുല്യ വശങ്ങൾ ചേരുന്ന ഈ ടിപ്പിൽ നിന്ന് അല്ലേ, ഇത് തന്നെ മൂന്നാമത്തെ വെർട്ടെക്സ്. ഈ വെർട്ടെക്സിൽ നിന്നുള്ള ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഇത്. എന്ന് വെച്ചാൽ ഇത് 90 ഡിഗ്രിയില് ഈ രണ്ട് ലൈനിനെയും ഈക്വൽ ആയിട്ട് ഭാഗിക്കുന്ന അല്ലെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജിയിലായിരിക്കും. അപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന ഈ എല്ലാ വൃത്തങ്ങളും എയിലൂടെയും ബിയിലൂടെയും കടന്നു പോകുന്ന എല്ലാ വൃത്തത്തിന്റെയും വൃത്തങ്ങളുടെയും കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഈ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ച ഈ വരയുടെ ലംബ സമഭാജിയിലാണ്. അപ്പൊ ഈ ലംബ സമഭാജി നമുക്ക് ഇഷ്ടം പോലെ വരയ്ക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ വരയ്ക്കാം? കുറെ സർക്കിൾസ് വരയ്ക്കാനുള്ള ഒരു മാർഗം എന്താണ്? നമ്മളൊരു ലൈൻ എടുക്കുന്നു, അല്ലെങ്കിൽ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഒരു വര വരയ്ക്കുന്നു അല്ലെ. ഈ വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു എന്ന് വെച്ചാൽ ലംബ സമഭാജി വരയ്ക്കുന്നു. അറിയാം പകുതിയിലധികം ആരോ എടുത്ത് ലംബ സമഭാജി വരയ്ക്കുന്നു. ഈ ലംബ സമഭാജിയിലെ ഓരോ പോയിന്റിൽ നിന്നും ഏത് പോയിന്റിൽ നിന്നും നമുക്ക് ഈ രണ്ട് പോയിന്റിലൂടെ കടന്നു പോകുന്ന വൃത്തങ്ങൾ വരയ്ക്കാം. അപ്പോ ഒരു വരയുടെ രണ്ടറ്റങ്ങളിൽ കൂടി കടന്നു പോകുന്ന എത്ര വൃത്തങ്ങൾ വരയ്ക്കാം? അനേകം വൃത്തങ്ങൾ വരയ്ക്കാം. പ്രത്യേകത ആ ഓരോ വൃത്തങ്ങളുടെയും കേന്ദ്രങ്ങൾ, ഓരോ സർക്കിൾസിന്റെയും സെന്റർ എന്ന് പറയുന്നത് ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കും, ലംബ സമഭാജിയിലായിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, അടുത്ത നമ്മുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ കണ്ടു, നേരത്തെ കണ്ടത് ഒരു ബിന്ദുവിലൂടെ അല്ലെ കടന്നു പോകുന്ന അനേകം വൃത്തങ്ങൾ വരയ്ക്കാം. ഇപ്പൊ പറഞ്ഞു രണ്ട് ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന അനേകം വൃത്തങ്ങൾ വരയ്ക്കാം. ഇപ്പൊ നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വൃത്തം വരച്ചു, ഇതിനുശേഷം നമ്മൾ രണ്ട് ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരച്ചു അല്ലെ. കുറേ വൃത്തങ്ങൾ നമുക്കിങ്ങനെ ഈ രണ്ട് ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന കുറേ വൃത്തങ്ങൾ വരയ്ക്കാം. ഈ വൃത്തങ്ങളുടെ ഒക്കെ
കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഈ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ച വരയുടെ ലംബ സമഭാജിയിലായിരിക്കും അല്ലെ. ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് വരച്ചു നേരത്തെ കണ്ടതാണ് നിങ്ങൾ. അപ്പൊ അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ രണ്ട് പോയിന്റ്സ് യോജിപ്പിച്ച് ഈ വര എന്ന് പറയുന്നത് നമ്മൾ വരച്ച അനേകം വൃത്തങ്ങളുടെ എല്ലാ വൃത്തങ്ങളുടെയും ഒരു പൊതുവായ നാണാണ് അല്ലെ, പൊതുവായ ഒരു കോഡാണെന്ന് പറയാം. നമ്മൾ വരച്ച അനേകം സർക്കിൾസ് വരച്ചു അല്ലെ, ഈ രണ്ട് പോയിന്റ്സിലൂടെ അനേക സർക്കിൾസ് വരച്ചു. ഓരോ സർക്കിളിന്റെയും ഒരു കോമൺ കോഡാണിത് അല്ലെ. അപ്പൊ നമുക്ക് എന്താ, നമ്മൾ നേരത്തെ പഠിച്ച തത്വം അതേപോലെ തന്നെയല്ലേ ഇവർ വരുന്നത് അല്ലെ. ഒരു വൃത്തത്തിലെ ഏതൊരു ഞാണിന്റെയും ലംബ സമഭാജ്യ വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോകും അല്ലെ. ആ ഒരു ഐഡിയ നമുക്ക് അവിടെ കിട്ടി. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ട് ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന വൃത്തം വരച്ചു, അല്ലെങ്കിൽ ഒരു വരയുടെ രണ്ടറ്റത്തു കൂടി കടന്നു പോകുന്ന ഒരു വൃത്തം വരച്ചു, അനേകം വൃത്തങ്ങൾ വരച്ചു. അങ്ങനെയാണെങ്കിൽ മൂന്ന് പോയിന്റ് എടുത്തു, നമ്മൾ മൂന്ന് പോയിന്റ് എടുക്കുന്നു. മൂന്ന് പോയിന്റ് എടുത്താൽ ആ മൂന്ന് പോയിന്റിലൂടെയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മൂന്ന് പോയിന്റ്സ് ഞാൻ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തിയതെങ്കിൽ, നേരെയാണ് അടയാളപ്പെടുത്തിയതെങ്കിൽ, ഈ മൂന്ന് പോയിന്റിലൂടെയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാമോ? കഴിയോ? ഇല്ല. മൂന്നിനെ ടച്ച് ചെയ്ത് പോണം. എങ്ങനെ കഴിയും? കഴിയില്ലല്ലോ. ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് ഇപ്പോഴത്താണെങ്കിലോ? ഇങ്ങനെയാണെങ്കിൽ പറ്റുമോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ നമ്മൾ ഈ രണ്ട് പോയിന്റ് ഇവിടെ എടുത്തു, ഇത് രണ്ട് യോജിപ്പിച്ച് ഒരു ലൈൻ വരച്ചു. ഇതാണ് നമ്മുടെ ലൈൻ പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേണ്ട എത്ര മതി, എയും ബിയും. ഇതിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കണം. നമ്മൾ എന്ത് ചെയ്യും, എന്താ ചെയ്യുക? ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും അല്ലെ. അപ്പൊ നമുക്ക് ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. വരയ്ക്കാനുള്ള മാർഗം നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. എങ്ങനെയാ, ഏകദേശം പകുതിയിലധികം എടുക്കും, അല്ലെങ്കിൽ താഴേക്ക് എടുത്താലും മതി. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു അല്ലെ. ഇനി അത് യോജിപ്പിച്ച് വരച്ചാൽ ഈ പോയിന്റ് കിട്ടി. ഈ പോയിന്റിൽ നിന്ന് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഈ സർക്കിൾ എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റിലൂടെയും കടന്നു പോകും ഇല്ലേ. ഈ രണ്ട് പോയിന്റിലൂടെയും കടന്നു പോയി. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച കാര്യമാണ്. ഇനി നമ്മൾ ഈ രണ്ട് പോയിന്റിന് പകരം ഞാൻ ഈ പോയിന്റും ഈ പോയിന്റാണ് എടുക്കുന്നതെങ്കിലോ? ഇപ്പോഴൊരു പോയിന്റ് ഉണ്ടല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വര വരച്ചാലോ? ഇതാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പൊ നമുക്ക് നേരത്തെ ഇവിടെ ചെയ്ത അതേ ഐഡിയ ഇവിടെ ഉപയോഗിക്കാം. എങ്ങനെയാ, ഈ രണ്ട് ബിന്ദുക്കൾ കടന്നിലൂടെ കടന്നു പോകുന്ന വൃത്തം വരയ്ക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഈ ലൈനിന്റെ അല്ലെ, ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അത് ഈ ലൈനിനെ രണ്ട് ഈക്വൽ ഭാഗങ്ങളാക്കി മാറ്റി അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ പോയിന്റ് വെച്ചിട്ട് നമുക്കൊരു സർക്കിൾ വരക്കാം. ഇപ്പോഴോ, ഇപ്പൊ നമുക്ക് ഈ രണ്ട് പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ കിട്ടി അല്ലെ. അത് ഈ രണ്ട് പോയിന്റിലൂടെ കടന്നു പോകുന്ന വേറൊരു സർക്കിൾ കിട്ടി. ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് രണ്ട് സർക്കിളാണ്. ഓരോ ഈ രണ്ട് പോയിന്റുകളിലൂടെയും ഈ രണ്ട് പോയിന്റിലൂടെയും കടന്നു പോകുന്ന സർക്കിളാണ് കിട്ടിയത്. അപ്പൊ നമുക്കിവിടെ ഈ മൂന്നാമത്തെ പോയിന്റിലൂടെ ഈ സർക്കിൾ പോയിട്ടില്ല. ഇവിടെ അതേപോലെ ഈ ഇത് രണ്ടും എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റിലൂടെ ഈ സർക്കിൾ പോയിട്ടില്ല. നമുക്ക് വേണ്ടത് എന്താണ്, ഈ മൂന്ന് പോയിന്റിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിളാണ് വരയ്ക്കുന്നത്. അപ്പൊ നമ്മള് ഈ മൂന്ന് പോയിന്റ്സ് എങ്ങനെ എടുക്കാം? അപ്പൊ നമ്മള് ഇത് വേറെ ഒന്ന് വരച്ചു നോക്കാം. ഇങ്ങനെ ഒരു വര വരച്ചു, ഇത് രണ്ട് പോയിന്റ് അല്ലെ. ഇതിന്റെ ഞാൻ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇനി വേറെ ഒരു പോയിന്റും കൂടെ എടുത്തു. ഈ പോയിന്റും മറ്റൊരു പോയിന്റും നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ അങ്ങനെ ഒരു വര വരയ്ക്കാണ്. ഇപ്പോഴൊരു പോയിന്റ് എടുത്തു, മൂന്നാമത്തെ പോയിന്റ്.
ഇതിനെ യോജിപ്പിച്ചുള്ള വരയാണ്. അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു ലംബ സമഭാജി വരയ്ക്കണം.
രണ്ട് വശങ്ങളുടെ നീളം 4-5 സെന്റിമീറ്ററും അവ ചേരുന്ന കോൺ 60°, 90°, 120°. ഇവയിൽ ഓരോന്നായും ഓരോ ത്രികോണം വരച്ച് അവയുടെയെല്ലാം പരിവൃത്തം വരയ്ക്കുക. അതായത് ഡ്രോ 3 ട്രയാംഗിൾസ് വിത്ത് ലെങ്ത് ഓഫ് 2 സൈഡ്സ് 4 and 5 സെന്റിമീറ്റേഴ്സ് and the angle between them 60°, 90°, 120°. Draw the circumcircle of each. അവിടെ ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നോട്ട് ഹൗ ദ പൊസിഷൻ ഓഫ് ദി സർക്കംസെന്റർ ചേഞ്ചസ്. അതായത് ആ പരിവൃത്തത്തിന്റെ കേന്ദ്രം മാറുന്നതിനെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കാൻ. മൂന്ന് തരത്തിലുള്ള ത്രികോണങ്ങളാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. രണ്ട് വശങ്ങളും ഒരു കോണും, ആ കോണിൽ ചെറിയൊരു വ്യത്യാസം, അത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ആദ്യം വശങ്ങൾ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വലിയ വശം താഴെ വരയ്ക്കാം, 5 സെന്റിമീറ്റർ വരയ്ക്കുന്നു. ഇവിടെ നമ്മൾ 5 സെന്റിമീറ്റർ നീളത്തിലൊരു വര വരച്ചു. ഇനി അടുത്തത് കോണ് ഒരു 60° ആണ് ആദ്യത്തെ ചിത്രത്തിലുള്ളത്. ഒരു കോൺ 60°, അതായത് രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട്, ആ രണ്ട് വശങ്ങൾക്കിടയിലുള്ള കോൺ 60°. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 60° വരച്ചതിന് ശേഷം രണ്ടാമത്തെ സൈഡ് വരയ്ക്കണം. ഇത് 5 സെന്റിമീറ്റർ ആണ്. ഇവിടെ നമ്മൾ 60° മാർക്ക് ചെയ്തു. ഇതാണ് 60°. ഇനി നമുക്ക് മറ്റേ 4 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്റർ നമുക്ക് കോമ്പസിൽ അളന്നെടുത്ത് ഇവിടെ മാർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ 4 സെന്റിമീറ്റർ വരച്ചു. ഇത് യോജിപ്പിച്ചപ്പോ നമുക്കൊരു ത്രികോണം കിട്ടി. നമുക്കറിയാം ത്രികോണത്തിന്റെ പരിവൃത്തം വരയ്ക്കാൻ, സർക്കം സെന്ററിൽ വരയ്ക്കാൻ സർക്കം സെന്റർ അറിയണം. സർക്കം സെന്റർ എങ്ങനെ കണ്ടുപിടിക്കും, നമ്മളെങ്ങനെ കണ്ടുപിടിക്കും, ഇതിന്റെ ഈയൊരു സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ലംബ സമഭാജ്യം വരയ്ക്കണം അല്ലെ. പകുതിയിൽ അധികം എടുത്ത് രണ്ട് ഭാഗത്തു നിന്നും ഒരേ അകലത്തിൽ രണ്ട് ചാപ് ഭാഗങ്ങൾ വരയ്ക്കുന്നു. അത് യോജിപ്പിച്ച് ഒരു വര വരയ്ക്കാം. നമ്മളിവിടെ വരയ്ക്കുന്ന സമയത്ത് നല്ല ഷാർപ്പായിട്ട് വരയ്ക്കണം, അല്ലെങ്കിൽ 3 പോയിന്റിലൂടെ കടന്നു പോകുന്നതിന് ചെറിയ വ്യത്യാസം വരും. ഇനി ഇപ്പൊ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇതിലെ സംഭവിച്ചു. ഇനി നമുക്ക് ഈ ഒരു വശത്തിന്റെയോ അല്ലെങ്കിൽ ഇതിന്റെയോ വരയ്ക്കാം. നമുക്ക് ഒരെണ്ണം വരയ്ക്കാം, ഈ വശത്തിന്റെ വരയ്ക്കാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ സർക്കം സർക്കിളിന്റെ സെന്റർ ആയിട്ട് കണക്കാക്കാം. സർക്കം സർക്കിളിന്റെ സെന്റർ, പരിവൃത്തത്തിന്റെ കേന്ദ്രം 3 പോയിന്റിലൂടെ കൃത്യമായിട്ട് കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ ത്രികോണത്തിന്റെ പ്രത്യേകത, ഇത് 4 സെന്റിമീറ്റർ ആണ്, ഇത് 5 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ, കോണ 60°. രണ്ട് ലംബ സമഭാജ്യങ്ങളും ത്രികോണത്തിനകത്തെ ഒരു പോയിന്റിലാണ് മീറ്റ് ചെയ്തത്, കൂട്ടിമുട്ടിയത് അല്ലെ. നമുക്ക് ഇനി അടുത്ത ചിത്രം വരയ്ക്കാം. ഇതേ ത്രികോണം തന്നെയാണ്, അളവിൽ വ്യത്യാസമൊന്നുമില്ല. ഒരു വശം 5 സെന്റിമീറ്റർ. നേരത്തെ ചെയ്ത കാര്യങ്ങൾ തുടർന്ന് ചെയ്യണം, ആംഗിളിൽ മാത്രം വ്യത്യാസമുണ്ട്. ഇതില് ഇവിടെ 90° ആണ്, 90° പരസ്പരം ലംബമായിക്കൊണ്ടാണ് വരയ്ക്കുന്നത് അല്ലെ. ഇനി 4 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ അത് യോജിപ്പിച്ചപ്പോ നമുക്ക് കിട്ടുന്ന ത്രികോണം എന്ത് തരം ത്രികോണായിരിക്കും, മട്ട ത്രികോണം അല്ലെ, റൈറ്റ് ട്രയാംഗിൾ ആയിരിക്കും. ഇവിടെ 5 സെന്റിമീറ്റർ ആണ് ഇത്, 4 സെന്റിമീറ്റർ ഇത്, 90°. അപ്പോ ഒരു മട്ട ത്രികോണമാണ് കിട്ടുക. നമുക്ക് ഇതിന്റെ രണ്ട് വശങ്ങളുടെ ലംബ സമഭാജ്യം വരയ്ക്കണം. ഇത് നമുക്ക് പിന്നീട് എഴുതാം. നമ്മൾ ലംബ സമഭാജ്യം വരയ്ക്കുമ്പോ ചെറിയൊരു പ്രശ്നം വരും കാണുമ്പോ.
നമ്മൾ യോജിപ്പിച്ച ഒരു വര വരയ്ക്കുന്നു. ഇങ്ങനെ ഒരു ലംബ സമഭാജി കിട്ടി. ഇനി ഇതേപോലെ മറ്റൊരു വശത്തിന്റെയും ലംബ സമഭാജി വരയ്ക്കുന്നു. ഇപ്പൊ ഇവിടെ വരച്ച ഈ ത്രികോണത്തിന്റെ പരിവൃത്തത്തിന്റെ കേന്ദ്രം ഇതാണ് അല്ലെ. അതായത് ഇവിടെ ഒരു റൈറ്റ് ട്രയാംഗിൾ ആണ് കിട്ടിയത്. ഈ റൈറ്റ് ട്രയാംഗിളിന്റെ നേരെ ഈ വരയുടെ മിഡ് പോയിന്റ് ആണ് അല്ലെ, മധ്യബിന്ദുവായിട്ടാണ് കിട്ടിയത്. ഇനി നമുക്ക് അടുത്തത് വരച്ചു നോക്കാം. അളവ് ഇതിലെ അളവ് തന്നെയാണ്, 5 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ. ഇടയ്ക്കുള്ള കോൺ 120 ഡിഗ്രിയാണ്. അപ്പൊ ഈ പോയിന്റിൽ വെച്ച് 120 ഡിഗ്രി അടയാളപ്പെടുത്തി ഇനി നമ്മൾ 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തണം. ഇത് 4 സെന്റിമീറ്റർ ആണല്ലോ. ഇനി നമുക്ക് ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കണം. ഇതിന് പകുതിയിലധികം എടുത്തു, അതായത് പരിവൃത്ത കേന്ദ്രം കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ കിട്ടിയ രണ്ട് ലംബ സമഭാജികളും ഈ ഒരു പോയിന്റിൽ, അതായത് ത്രികോണത്തിന് പുറത്ത് മീറ്റ് ചെയ്തു അല്ലേ. അതാണ് നമ്മുടെ പരിവൃത്തത്തിന്റെ കേന്ദ്രം, സർക്കം സെന്റർ. ഈ മൂന്ന് പോയിന്റിലേക്കും ഒരേ അകലമാണ് ഉണ്ടാവുക. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ അതിന്റെ സെന്ററിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണമെന്ന്. അപ്പൊ ഇവിടെ ഈ ത്രികോണത്തിന്റെ പ്രത്യേകത, ഇത് വശങ്ങൾ 4, 5 ആണ്, എല്ലാ ചിത്രത്തിലും 4, 5 ആണ്, അതിനൊന്നും മാറ്റമില്ല. ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇത് 4 സെന്റിമീറ്റർ ആണ്. പക്ഷെ കോണളവ് നോക്കുമ്പോ അയവിന്റെ പ്രത്യേകത എന്താണ്, ഇത് നേരെയേക്കാൾ കുറവാണ്, 90 ഡിഗ്രിയേക്കാൾ കുറവ് അളവുള്ള ഒരു ത്രികോണമാണ്, ന്യൂന ത്രികോണം എന്ന് പറയും അല്ലെ. ഇതോ 90 ഡിഗ്രി, ഇത് റൈറ്റ് ട്രയാംഗിൾ ആണ്, വട്ട ത്രികോണമാണ്. ഇത് 90 ഡിഗ്രിയേക്കാൾ, ഇത് 120 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ അളവുള്ള ഒരു ത്രികോണമാണ്. അപ്പോ ഇങ്ങനെയുള്ള ത്രികോണത്തെ 90 ഡിഗ്രിയേക്കാൾ അളവ് കുറവുള്ള ത്രികോണമാണെങ്കിൽ അതിന്റെ പരിവൃത്ത കേന്ദ്രം, സർക്കം സെന്റർ എന്ന് പറയുന്നത് ഈ ത്രികോണത്തിന്റെ ഉള്ളിലായിരിക്കും, അകത്തായിരിക്കും. ഇനിയോ ഇത് ഒരു റൈറ്റ് ട്രയാംഗിൾ മറ്റു ത്രികോണമാണെങ്കിലോ ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ കർണത്തിന്റെ മധ്യബിന്ദുവായിരിക്കും. ഇത് നമ്മളിനി മറ്റൊരു ചാപ്റ്ററിൽ, ഇതേ പാഠപുസ്തകത്തിലെ മറ്റൊരു ചാപ്റ്ററിൽ ഇത് നമ്മൾ ചിത്രത്തിലൂടെ അല്ലാതെ പ്രൂവ് ചെയ്യുന്നുണ്ട്. അത് അന്നേരം നമുക്കതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. ഒരു മട്ടത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രം കർണത്തിന്റെ മധ്യബിന്ദുവിലായിരിക്കും അല്ലെ, ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും സർക്കം സെന്റർ. ഇനി ഇതോ ഒരു ബൃഹത്ത് ത്രികോണമാണ്, അതായത് 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ അളവുള്ള
ത്രികോണത്തിനെ കൂടുതൽ അളവുള്ള ഒരു ത്രികോണത്തിനെ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ പരിവൃത്ത കേന്ദ്രം ത്രികോണത്തിന്റെ നേരെ പുറത്തായിരിക്കും. ത്രികോണമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ നേരെ പുറത്തായിരിക്കും അതിന്റെ പരിവൃത്ത കേന്ദ്രം. അപ്പൊ നിങ്ങള് കൂടുതൽ ചിത്രങ്ങൾ ഇതുപോലെ പരിവൃത്തങ്ങൾ വരച്ചു നോക്കാം. നമുക്ക് വീണ്ടും കാണാം.